പടിഞ്ഞാറ്റിനിയുടെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചെറിയ വീടുകളെല്ലാം കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീട് പരിചയപ്പെടുത്തുകയാണ്. കായംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തെ കറ്റാനം, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ രതീഷ് എന്ന് പറഞ്ഞൊരു ചങ്ങായിയുടെ വീടാണ്. എന്താ പറയുക, ഈ വീട് കണ്ടാൽ എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഒരു നിലാവ് ഉദിച്ചു വരുന്ന പോലെയുള്ളൊരു വീടാണ്. അത്രയും ഭംഗിയാണ്. വളരെ ചെറുതാണ്, ചെറിയൊരു പ്ലോട്ടിലാണ്. അതായത് ഏകദേശം ഒരു 4 സെൻറ്റ് കഷ്ടിയാണ് ഈ വീടിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത്. രതീഷ് കൂലിപ്പണിക്കാരാണ് എത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതുപോലുള്ള മനോഹരമായ വീടെല്ലാം നിർമ്മിക്കുന്നത്. ഇത്രയും ചാമിങ് ആയിട്ട് ഈ ബോക്സ് ടൈപ്പ് വീടുകളൊക്കെ നിർമ്മിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വീട് കാണുന്നതിന് മുമ്പ് രതീഷിനെ പരിചയപ്പെടാം. എൻ്റെ പേര് രതീഷ്, ഇതെൻ്റെ കുടുംബമാണ്. എൻ്റെ ഒരു പ്രവീണ, ഇത് ഞാൻ ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിനും കാത്തിരിപ്പിനും വീടാണ് ഞങ്ങൾ ഇത്ര ഒരു വീട്. 10 വർഷത്തോളം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീട് വെച്ച് ഇത്രയും ആക്കിയെടുത്തേക്കുന്നത്. ഈ 20 മാസം നമ്മുടെ പാലികാച്ച്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും ആക്കി. ഏതാണ്ട് 8 ലക്ഷം രൂപയുള്ള ഈ വീടിന് ചിലവുണ്ട്. നമ്മൾ കുറച്ച് അഡ്വാൻസും നമ്മളെ പലരും സപ്പോർട്ട് ചെയ്തും ഒത്തിരി പേര് നമുക്ക് വേണ്ടി ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. ലൈഫിൻ്റെ വീടാണിത്. ഞങ്ങളത് ഇതിനകത്ത് ഇത്രയും ഒരുപാട് ആഗ്രഹിച്ചതും എല്ലാം മനസ്സിലുള്ളതെല്ലാം ഈ വീടിന് വേണ്ടി ഞങ്ങൾ അതിനകത്ത് വരുത്തി തീർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പുതിയ വീടുണ്ടാക്കിയതിന്റെ എല്ലാ ഈ അന്നന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അന്നന്ന് ജോലി ചെയ്ത് അന്നന്ന് വരുമാനം കിട്ടുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഈ വീടുണ്ടാക്കുന്ന എന്നാണ് ആലോചിക്കുന്നത്. ഇത് ശരിക്കും ലൈഫിന്റെ വീടാണ്. ലൈഫിന്റെ ആ പദ്ധതിയിൽ പെടുത്തിട്ട് 4 ലക്ഷം രൂപ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരു ബെനിഫിഷ്യറി എന്നുള്ള നിലയിൽ ഇവർ തന്നെ കണ്ടെത്തിയതാണ്. ഇവർ കടം മേടിച്ചും അതുപോലെ ചെറിയ സമ്പാദ്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഫ്രണ്ടിലൊക്കെ വളരെ രസകരമായിട്ട് ഗ്രൂ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടെക്സ്ചർ വർക്കെല്ലാം ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. ഫ്രണ്ട് വാതിലും കാണാൻ നല്ല രസമാണ്. ഫ്രണ്ട് വാതില് അക്കേഷ്യ മരത്തിൻ്റെ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ സ്ട്രിപ്പെല്ലാം പിടിപ്പിച്ചിട്ട് ലോങ് ഹാൻഡിലൊക്കെ ആക്കിയിട്ട് സെറ്റാണ്. ഇപ്പോൾ ഇങ്ങനെയാണ്, ഇത് വീടിൻ്റെ വടക്കേ സൈഡാണ്. വടക്കേ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ വീട് കാണുന്നത്. ചെറിയൊരു വരാന്ത എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനും എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്യാൻ പറ്റുക, ഒരു വർക്ക് ഏരിയയുടെ ഒരു യൂട്ടിലിറ്റി യൂസ്ഫുൾനെസ് ഒക്കെ ഇതിനെ കിട്ടും. ഒരു നല്ല ഡോറെല്ലാം പിടിപ്പിച്ചിരിക്കുന്നു. ഒരു ചെറിയ ഗ്രില്ലുണ്ട്. നല്ല രസകരമായ എന്താണ് ജനലിൻ്റെ അതിൻ്റെ ഗ്ലാസ്സൊക്കെ നല്ല ലുക്കാണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, ഏത് വശത്തു നിന്നും നോക്കിയാലും അടിപൊളി ലുക്കാണെന്നുള്ളതാണ്. ഈ ബോക്സ് ടൈപ്പ് വീട് ഇത്രയും മനോഹരമാക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇത് കണ്ടിട്ടില്ല വേറെ എവിടെയും. നല്ല കളറെല്ലാം ചെയ്ത് ഈ വീടിനെ ഇത്രയും ഭംഗിയാക്കിയിരിക്കുന്ന സാഗർ എന്ന് പറയുന്നൊരു പെയിൻ്ററാണ്. അയാളൊരു ആർട്ടിസ്റ്റാണ്. കുറച്ച് ചിത്രങ്ങളെല്ലാം ഈ വീടിൻ്റെ ഉള്ളിൽ കാണാം. കണ്ടോ, ഹാളിൽ കയറി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു രസകരമായ ഒരു ഹാളാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ലൊരു സ്റ്റെയർ കേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ എപ്പോഴെങ്കിലും മുകളിലേക്ക് കെട്ടേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഡ്രോയിങ് എല്ലാം കൊടുത്തിരിക്കുന്നു. നമ്മളൊക്കെ വിചാരിക്കും ഇത്രയും ചെറിയൊരു വീടിനെ ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും വലിയൊരു സ്റ്റെയർ കേസ് എന്തിനാണ് കൊടുത്തത്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടവും സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും. അവർക്ക് 2 നില വെക്കാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് ഇതെല്ലാം. നല്ല കാറ്റും വെളിച്ചും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഈ നല്ല ജനലുകളൊക്കെ നല്ല ലെങ്തി ആയിട്ടുള്ള ജനലുകളാണ്. 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടി വി യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗത്തിനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ടി വി ആയിട്ടില്ല. അതൊക്കെ പതുക്കെ പതുക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ലൈഫിൻ്റെ വീടുകളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 ടൈപ്പ് പ്ലാനുണ്ട്. എലിവേഷനാണെങ്കിലും അതിൻ്റെ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും 10-12 ഉണ്ട്. അതിനകത്ത് നിന്ന് ഒരെണ്ണം ഇവർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതൊരു 2-ബെഡ്റൂം റൂമാണ്. ഇവിടെ ഒരു വാഷ് കൗണ്ടർ ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്ത് നല്ല ആർട്ട് വർക്കെല്ലാം ചെയ്ത 1st ബെഡ്റൂം. ഇതിനകത്ത് ഇപ്പോൾ ഫർണിച്ചറൊന്നും പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം ഇനി പതുക്കെ വരാൻ പോവാണ്. ടൈലെല്ലാം ഒട്ടിച്ചിട്ട് നല്ല പൂർണ്ണമായിട്ടും പണിയെല്ലാം തീർത്തിട്ടിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ജനലുണ്ട്. ഭിത്തികളിൽ നല്ല രസകരമായ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ജനലിൻ്റെയൊക്കെ ഒരു വിന്യാസമാണ്. ഈ അക്കേഷ്യ മരത്തിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സാഗർ എന്ന് പറഞ്ഞ ആൾ ചെയ്ത വർക്കുകളാണ് ഇതെല്ലാം. നേരത്തെ രതീഷിൻ്റെ മിസ്സസ് പറഞ്ഞ പോലെ അവരുടെ മനസ്സിലുള്ളതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ ഒരു വീടാണ്. അവരുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഈ വീട്ടിൽ അവർ നടപ്പാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള 2-ബെഡ്റൂം, ഇതും വളരെ കളർഫുള്ളാണ്. ഇത്രയും കളർഫുള്ളായിട്ടുള്ള വീടുകളും റൂമുകളൊന്നും നമ്മൾ കണ്ടില്ല. ഇത്രയും ചിലവ് കുറച്ച് ഇത്രയും രസകരമായിട്ടൊക്കെ ചെയ്യുന്ന വീടുകൾ വളരെ അപൂർവമാണ്. ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ സഹായം ഉണ്ടാകും. പിന്നെ നാട്ടിൻ പുറമായ കാരണം ഇതുപോലെ
നിർമ്മാണ തൊഴിലാളികളുടെയും ഒക്കെ സഹായങ്ങൾ കിട്ടും. ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കുന്നതിൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറയുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, ഒരു മിറർ അറ്റാച്ച്ഡ് വാഷ് കൗണ്ടറാണ്. ചെറിയൊരു വാഷ് ബേസിൻ വെച്ചിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ. അതായത് രണ്ട് മുറിയുടെയും ഇടക്കായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. നമ്മളെപ്പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള വീടുകൾ വെച്ചിട്ട് നമ്മൾ ലൈഫ് സെറ്റിൽഡ് ആക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ കൂടിയാണ് ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ട് രസിക്കാനും നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആകാനും പറ്റും. അടുക്കള വളരെ പ്ലെയിൻ ആയിട്ടുള്ള എന്നാൽ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള അടുക്കളയാണ്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓവറായിട്ട് കബോർഡ് വർക്കൊന്നും ഇല്ല. മേളിൽ രണ്ട് ബെർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നല്ല ജനലെല്ലാം ഉണ്ട്. ഒരു ക്യാബിനറ്റ് അടിച്ചിട്ടിട്ടുണ്ട്. ക്യാബിനറ്റിൽ അത്യാവശ്യം സിങ്കെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു. ഗ്രാനൈറ്റാണ് ഒട്ടിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും അലങ്കാരങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ധനസ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടനെ അതൊക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ചെറിയ വീടാണ്, വളരെ ചെറിയ വീടാണ്. പക്ഷേ വളരെ വലിയൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ട് ഒരു വീടുണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. വീട് തേടി നടക്കുന്നവർ, അതുപോലെ തന്നെ സ്ഥലം ഇല്ലാത്തവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്തായാലും സ്ഥിരമായിട്ട് ജോലിക്ക് പോവുകയും കുറച്ച് കഷ്ടപ്പെടുകയും ചെയ്താലേ ഇതുപോലെയൊക്കെ ഉള്ളൊരു അടിപൊളി വീടൊക്കെ രതീഷിനെ പോലെയും പ്രവീണിനെ പോലെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു പ്രതീക്ഷയിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നത്. അവർക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ ഈ വീടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എല്ലാവിധ ആശംസകളും രതീഷിനും പ്രവീണയ്ക്കും കുടുംബത്തിനും. പിള്ളേർക്ക് വലുതാവട്ടെ, നല്ല വിദ്യാഭ്യാസം നേടട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ. ഇതിൻ്റെ മേളിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല കൂടി വീട് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ ആൾക്കാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം.